എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അസുഖമൊന്നുമില്ല എങ്കിലും ശരീരത്തിന് തളർച്ച, ആലസ്യം, ഉത്സാഹക്കുറവ്, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, തോറ്റുപോയ പോലെ ഒരു നിരാശ, നല്ല ചിന്തകളൊന്നും വരാതിരിക്കുക, ആരോടെങ്കിലും ഇടപെട്ടാൽ അത് ഒടുവിൽ പിണക്കത്തിലോ വഴക്കിലോ ചെന്നവസാനിക്കുക, ഇതുപോലെയെല്ലാം അനുഭവത്തിൽ വരുന്നുവെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ഏതോ എങ്ങനെയോ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഏറ്റിട്ടുണ്ടോ എന്ന്. സത്യത്തിൽ ഈ അവസരത്തിൽ പൂജയോ പ്രാർത്ഥനയോ സാധ്യമാകില്ല എന്നതാണ് സത്യം. ഇത് പക്ഷേ ആ സമയം മറ്റുള്ളവർ പറയണം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തണം. എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി ഒരു വഴിയും തുറക്കുന്നില്ല, ആരും നല്ലതുപോലെയെന്ന് പെരുമാറുന്നത് പോലുമില്ല. ചിലപ്പോൾ ഈ സമയം പലരും ശത്രുവാകാനും ഇടയുണ്ട്, പലതും ചിലപ്പോൾ നഷ്ടമായേക്കാം. എന്നാൽ ഇത് നമ്മുടെ കുട്ടികളിലാണെങ്കിലോ ചടഞ്ഞുകൂടി ഇരിക്കുന്നത് കാണാം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യം പിടിക്കുക, വിശപ്പ് നഷ്ടമാകുക, മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുക, പഠിത്തത്തിലും മറ്റും ശ്രദ്ധ മാറുക, എല്ലാ കാര്യവും ഓർമ്മപ്പെടുത്തേണ്ടതായി വരിക, അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാനാകും. ഇതിനൊരു പോംവഴി, അതായത് ഈ അസ്വസ്ഥതയിൽ നിന്ന് കരകയറാൻ ഒരു നല്ല ഉപായം ഞാൻ പറഞ്ഞുതരാം. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇത് പക്ഷേ സ്വന്തമായി ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. സന്ധ്യാനേരത്താണ് ഇത് ചെയ്യേണ്ടത്. വീടിന് വെളിയിൽ അവരെ നിർത്തുക. ഒരു നല്ല കേടുവരാത്ത പഴുത്ത നാരങ്ങ എടുക്കുക. അതിന്മുകളിൽ മുകൾ ഭാഗത്ത് തൊലി അല്പം ചെത്തിക്കളയുക. അതിനുശേഷം അതിനു മുകളിൽ ഒരു കർപ്പൂരം വെച്ച് കൊളുത്തുക. തലയിൽ നിന്ന് ആരംഭിച്ച് ഘടികാര ദിശയിൽ, അതായത് ക്ലോക്ക് തിരിയുന്ന ദിശയിൽ 3 പ്രാവശ്യം ചുറ്റുക. അതിനുശേഷം നേരെ തിരിച്ചും ചുറ്റുക. 3 തവണ ചുറ്റിയതിനു ശേഷം നാരങ്ങയെ ചുവട്ടിലേക്കിടുക. എന്നിട്ട് നാരങ്ങയെ കൈകൊണ്ട് ഇടിച്ച് പൊട്ടിക്കുക. അതിനുശേഷം കൈകൊണ്ടെടുത്ത് അതിനെ വലിച്ചു കീറി 2 കഷ്ണങ്ങളാക്കുക. ഇടത് കൈയിലുള്ളതിനെ വലത് ഭാഗത്തേക്കും വലത് കൈയിലുള്ളതിനെ ഇടത് ഭാഗത്തേക്കും എറിയുക. ആ സമയം ആ വ്യക്തി കണ്ണടച്ച് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുക. ഈ കർമ്മം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നതായി നിങ്ങൾക്ക് കാണാം. തീർച്ചയായും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. പ്രിയരെ, ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.